തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ ദളിത് വനിതാ ദേശീയ കായിക താരത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ജോലി ആവശ്യാർത്ഥം ഇന്റർവ്യൂവിന് പോയ കോക്കോ താരമായ 24-കാരിയുടെ മൃതദേഹമാണ് റെയിൽവേ ട്രാക്കിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടിയ കോളനി നിവാസിയായ യുവതിയുടെ വീടിന് 100 മീറ്റർ അകലെ ബിജ്നോർ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതായും ഞെരിച്ച പാടുകളുണ്ടെന്നും പല്ല് ഒടിഞ്ഞിട്ടുണ്ടെന്നും ബലാത്സംഗ കൊലയാണെന്നും കുടുംബം ആരോപിച്ചു. കുടുംബക്കാരുടെ പരാതിയിൽ ബലാത്സംഗം, കൊലപാതകം എന്നീ വകുപ്പുകൾ പ്രകാരം അജ്ഞാതർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. യുവതി വെള്ളിയാഴ്ചയാണ് ഒരു സ്വകാര്യ സ്കൂളിൽ ജോലിയുടെ അഭിമുഖത്തിനായി പോയത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായപ്പോൾ വീട്ടുകാർ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വൈകിട്ട് 3 മണിയോടെ റെയിൽവേ ട്രാക്കിന്റെ വിജനമായ ഭാഗത്ത് ഒരു പെൺകുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നതായി അയൽവാസികൾ അറിയിച്ചത്. വീട്ടുകാർ സ്ഥലത്തെത്തി പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ അധികാര പരിധിയിലല്ല കുറ്റകൃത്യം നടന്നതെന്ന് പറഞ്ഞ് FIR ഫയൽ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചെന്നും റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞതായും കുടുംബം ആരോപിച്ചു. ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ടതിനെ തുടർന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു GRP സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് അപർണ ഗുപ്ത പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണ് താരം വിവാഹിതയായത്. വിദ്യാർത്ഥിയായിരിക്കെ നിരവധി ഇന്റർ കൊളീജിയറ്റ് മീറ്റിലും പങ്കെടുത്തിരുന്ന യുവതി 2016 മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. ഒരു സർക്കാർ സ്കൂളിൽ കായികാധ്യാപികയായി ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ 5 വർഷമായി 2 സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.